അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അറബിക് ഗ്രാമറിൻ്റെ 93-ാം ഭാഗത്തിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ഹാർദവമായ സ്വാഗതം. അൽ മുനാദ, മുനാദയെ സംബന്ധിച്ചാണ് ഈ പാഠത്തിൽ നാം പഠിക്കുന്നത്. അറബിയിൽ നമ്മൾ ഒരാള് വിളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകൾ ഇവയാണ് അറബിയിൽ ഒരാളെ വിളിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുക. മലയാളത്തിൽ മുഹമ്മദേ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന പോലെ യാ മുഹമ്മദ് എന്നിങ്ങനെയാണ് അറബിയിൽ വിളിക്കുക. വിളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഇവ. യാ അയാ ഹയാ ഐ അ. ഉദാഹരണങ്ങളിലേക്ക് നോക്കൂ. യാ സ്വലാഹുദ്ദീൻ, സ്വലാഹുദ്ദീനെ. ഇവിടെ നമ്മൾ ആരെയാണ് വിളിക്കുന്നത്? സ്വലാഹുദ്ദീൻ. അതിനാൽ സലാഹുദ്ദീനെ നമ്മൾ മുനാദ എന്നാണ് പറയുക. ആരെയാണോ നമ്മൾ വിളിക്കുന്നത് അയാളെയാണ് മുനാദ എന്ന് പറയാം. വിളിക്കാൻ ഉപയോഗിക്കുന്ന അക്ഷരം അതാണ് യാ, അതാണ് ഹർഫു നിദാ. ഹർഫു നിദാ വിളിക്കാൻ ഉപയോഗിക്കുന്ന അക്ഷരം എന്നാണ് പറയുക. ഇനി ഇവിടെ മുനാദ ഏതാണ്? സലാഹുദ്ദീൻ എന്നാണ്. സലാഹുദ്ദീൻ എന്നതാണ് മുനാദ. അപ്പോൾ ഈ മുനാദക്ക് നമ്മൾ എന്ത് ഇറാബ കൊടുക്കേണ്ടത്? അപ്പൊ ഒന്നാമത്തെ ഗ്രൂപ്പിൽ പരിശോധിച്ചാൽ യാ സലാഹുദ്ദീൻ, യാ ഹാരിസൽ ബുസ്താൻ, ഹാരിസൽ ബുസ്താൻ തോട്ടത്തിന്റെ കാവൽക്കാരാ, യാ ബായത്തീൻ അത്തി വിൽപ്പനക്കാരാ. അപ്പോൾ ഇവിടെയൊക്കെ സ്വലാഹ, ഹാരിസ, ബായ എന്നൊക്കെ നസ്ബ് ചെയ്തിരിക്കുന്നു. എന്താ നസ്ബ് ചെയ്യാൻ കാരണം? നമ്മൾ ഈ മുനാദകൾ, ഈ പേരുകളെ പരിശോധിച്ചു നോക്കും. സലാഹുദ്ദീൻ, ഹാരിസുൽ ബുസ്താൻ, ബായുദ്ദീൻ, ഇവിടെ രണ്ട് വാക്കുകൾ ഇറാഫത്ത് ചെയ്തതാണ്. ഇവിടെ സലാഹുദ്ദീന്, സലാഹുദ്ദീൻ അല്ലെ, രണ്ട് വാക്കുകൾ പരസ്പരം ഇറാഫത്ത് ചെയ്തിരിക്കുന്നു. അപ്പൊ സലാഹ് എന്ന വാക്ക് മുലാഫ്, ദീന് എന്നത് മുലാഫ് നിലേഹി. ഹാരിസ് തോട്ടക്കാരൻ, ബുസ്താൻ, ഹാരിസ് കാവൽക്കാരൻ, ബുസ്താൻ തോട്ടം. അപ്പൊ തോട്ടത്തിന്റെ കാവൽക്കാരൻ പരസ്പരം ചേർത്തതാണ്. ഹാരിസ് എന്നതിനെയും ബുസ്താൻ എന്നതിനെയും പരസ്പരം ചേർത്ത് ഇളാഫത്ത് ചെയ്ത് ആണ്. അപ്പൊ ഹാരിസ് എന്നത് മുലാഫാണ്, ബുസ്താൻ എന്ന മുലാഫിനി ലേഹിയാണ്. ഇവിടെ ഏതാണ് മുനാദ എന്ന് ചോദിച്ചാൽ യാ എന്നതിന്റെ തൊട്ട് ശേഷമുള്ള വാക്കിനെ മാത്രമേ നമ്മൾ മുനാദയായിട്ട് പരിഗണിക്കൂ. അപ്പോൾ ഇവിടെ സ്വലാഹ് എന്ന വാക്കും ഹാരിസ് എന്ന വാക്കും ബായി എന്ന വാക്കും അവയെ മാത്രമേ നമ്മൾ മുനാദയായിട്ട് പരിഗണിക്കുകയുള്ളൂ. ഈ മുനാദ നോക്കിയാൽ നമുക്ക് കാണാം ഇവിടത്തെ മുനാദ മുലാഫാണ്. അത് മുലാഫാണ്, അതിനുശേഷം ഒരു മുലാഫിന് ഇലേഹിയുണ്ട്. അഥവാ രണ്ട് ഇസ്മുകൾ പരസ്പരം ചേർന്ന് വന്നവയാണ് ഇവിടത്തെ ഈ പേരുകളെല്ലാം. ഇവിടത്തെ മുനാദ ഒരു മുലാഫാണ്. അപ്പൊ മുനാദ ഇങ്ങനെ മുലാഫായി വന്നാൽ അപ്പോൾ നസ്ബ് ചെയ്യൽ നിർബന്ധമാണ്. അപ്പൊ ഇവിടെ നസ്ബ് ചെയ്യാൻ കാരണം ഇവിടെ യാക്ക് ശേഷമുള്ള ആ മുനാദ അതൊരു മുലാഫാണ്. അഥവാ അതിനുശേഷം ഒരു മുലാഫിൻ ഇലേഹിയൊക്കെ ഉണ്ട്. അങ്ങനെ ആ രണ്ട് മുലാഫിനെയും മുലാഫിന്റെയും പരസ്പരം ഇലാഫത്ത് ചെയ്ത് ഉണ്ടായതാണ് ആ പേര്. അപ്പോൾ മുനാദ ഇവിടെ മുലാഫാണ്. അങ്ങനെ മുലാഫായി വന്നാൽ, മുനാദ മുലാഫായി വന്നാൽ നസ്ബ് ചെയ്യൽ നിർബന്ധമാണ്. ഇനി പരിശോധിച്ച് നോക്കൂ. ആരാമത്തത് യാ മുസാഫിറൻ ഇലാ ലുബ്നാൻ, യാ മുസാഫിറൻ യാത്രക്കാര, ഇലാ ലുബ്നാൻ ലുബ്നാനിലേക്കുള്ള യാത്രക്കാര. ഇവിടെ യാ എന്നത് വിളിക്കാൻ ഉപയോഗിക്കുന്ന അക്ഷരമാണ്. മുസാഫിറൻ യാത്രക്കാര, ഇലാ ലുബ്നാൻ ലബനാനിലേക്ക്. ഇവിടെ ഏതാണ് മുനാദ? ആരെയാണ് വിളിക്കുന്നത്? യാത്രക്കാരനെയാണോ വിളിക്കുന്നത്? യാത്രക്കാരനെ അല്ല, ലബനാനിലേക്കുള്ള യാത്രക്കാരനാണ്. അപ്പോൾ യാത്രക്കാര എന്ന് മാത്രം വിളിച്ചത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ആളിങ്ങോട്ട് നോക്കൂല. യാ മുസാഫിറൻ ഇലാ ലുബ്നാൻ, ലബനാനിലേക്ക് പോകുന്ന യാത്രക്കാര, അതൊന്നിച്ചു പറഞ്ഞാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളാവുകയുള്ളൂ. ലബനാനിലേക്കുള്ള യാത്രക്കാര. അപ്പോൾ ഇവിടെ മുസാഫിറൻ ഇലാ ലുബ്നാൻ അത് ഒന്നിച്ചുള്ള വാക്കാണ്. അവ നേരത്തെ സലാഹുദ്ദീൻ എന്ന് പരസ്പരം ചേർത്ത് പറഞ്ഞ പോലെ പരസ്പരം ചേർത്ത് പറയേണ്ടുന്ന വാക്കുകളാണ് ഇവ. പരസ്പരം ഇലാഫത്ത് ചെയ്ത പോലെ, മുലാഫിൻ മുലാഫിൻ ഇലേഹിം പോലെ പരസ്പരം ചേർത്ത് പറയേണ്ടുന്ന വാക്കുകളാണ്. അങ്ങനെ ചേർത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആൾ ഇങ്ങോട്ട് നോക്കൂല. യാത്രക്കാര എന്ന് മാത്രം വിളിച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആൾ ഇങ്ങോട്ട് നോക്കൂല. ലബനാനിലേക്കുള്ള യാത്രക്കാരനെയാണ് നമ്മൾ വിളിക്കുന്നത്.
അപ്പോൾ ഈ മുസാഫിനില്ല ലുബനാൻ എന്നത് വാചക ഘടന നോക്കിയാൽ അതൊരു മുദാഫും മുദാഫിനിലേക്കൊന്നുമല്ല. പക്ഷേ അവ ഒറ്റക്ക് നിലനിൽപ്പൊന്നുമില്ല, ഒന്നിച്ചു പറഞ്ഞാലേ നമ്മൾ ഉദ്ദേശിക്കുന്ന ആള് ഇങ്ങോട്ട് നോക്കൂ. അതിനാൽ ഈ വാക്കിനെ മുസാഫിറില്ല ലുബനാൻ എന്നതിനെ നമ്മൾ ഷബീഹുൻ ബിൽ ഇളാഫ, ഷബീഹുൻ ബിൽ മുദാഫ് എന്നാണ് പറയുക. മുസാഫിർ എന്നതിനെ, മുസാഫിർ എന്നത് ഒരു മുദാഫ് പോലെയുള്ള സാധനമാണ്. കാരണം ഇലാ ലുബ്നാൻ എന്നതിലേക്ക് ചേർത്ത് പറഞ്ഞാൽ മാത്രമേ അതിനൊരർത്ഥം ഉണ്ടാവൂ. അപ്പോൾ മുസാഫിർ എന്ന വാക്ക് ഒരു മുദാഫ് പോലെയുള്ളതാണ്. മുസാഫിർ എന്നതൊരു മുദാഫ്, ഇലാ ലുബ്നാൻ എന്നൊരു മുദാഫിനിലേക്ക് അതുപോലെയാണ് വർത്തിക്കുന്നത്, വാചക ഘടനയിൽ അങ്ങനെയല്ലെങ്കിൽ. അപ്പോൾ മുസാഫിറൻ എന്നത് ഇവിടെ ഒരു മുദാഫ് പോലെയുള്ള വാക്കാണ്. അതിനാൽ അതിനെ ഷബീഹുൻ ബിൽ മുദാഫ് എന്ന് പറയുന്നു. ഇങ്ങനെ ഷബീഹുൻ ബിൽ മുദാഫായിട്ട് മുനാദ വന്നാൽ അപ്പോഴും നസ്ബ് ചെയ്യൽ നിർബന്ധമാണ്. യാ ലാഹിയൻ, അശ്രദ്ധനായിരിക്കുന്നവനെ, ആൻ ദർസിഹി, തന്റെ പാഠത്തിൽ നിന്നും ക്ലാസ്സിൽ അശ്രദ്ധനായിരിക്കുന്നവനെ. അതുപോലെ അശ്രദ്ധനായിരിക്കുന്നവനെ എന്ന് മാത്രം പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആള് ആവണമെന്നല്ല. ക്ലാസ്സിൽ അശ്രദ്ധനായിരിക്കുന്നവനെ, പാഠത്തിൽ തന്റെ പാഠത്തിൽ നിന്നും അശ്രദ്ധനായിരിക്കുന്നവനെ, അവ ഒന്നിച്ചു പറയണം. അഥവാ അവ ലാഹിയൻ എന്നതൊരു മുദാഫ്, അൻ ദർസിഹി എന്നൊരു മുദാഫിനിലേഹി, വാചകഘടനയിൽ അങ്ങനെയല്ല, പക്ഷെ അവ അതുപോലെ ഒന്നിച്ചു നിൽക്കുന്നതാണ്, പരസ്പരം ചേർത്ത് പറയേണ്ടവയാണ്. അതിനാൽ ഇവ ഇതിനെ ഇളാഫത്ത് പോലെയുള്ള ഒരു സംഗതി എന്നാണ് പറയാം. അപ്പൊ ലാഹിയൻ എന്നതൊരു മുദാഫ് പോലെയുള്ളത്, മുദാഫ് അല്ല യഥാർത്ഥത്തിലെങ്കിലും അതൊരു മുദാഫ് പോലെയുള്ള വാക്കാണ്. അതിനാൽ ലാഹിയൻ എന്നതിനെ ഷബീഹുൻ ബിൽ മുദാഫ് എന്ന് പറയുന്നു. അപ്പൊ ലാഹിയൻ എന്നതിന്, അതിനാൽ ഷബീഹുൻ ബിൽ മുദാഫ് ആയി മുനാദ വന്നാൽ അപ്പോൾ നസ്ബ് ചെയ്യൽ നിർബന്ധമാണ്. അതിനാലാണ് ലാഹിയൻ എന്ന് കൊടുത്തിട്ടുള്ളത്. യാ ലാഹിയൻ കിതാബഹു, കിതാബഹു, പുസ്തകം നഷ്ടപ്പെടുത്തിയവനെ, പുസ്തകം നഷ്ടമായവനെ. ആ ലാഹിയൻ കിതാബഹു, അത് നേരത്തെ പറഞ്ഞ പോലെ ഷബീഹുൻ ബിൽ മുദാഫാണ്. ലാഹിയൻ എന്നത് പുസ്തകം നഷ്ടപ്പെടുത്തിയവനെ. അപ്പൊ ഒന്നിച്ചു പറഞ്ഞാലേ നമ്മൾ ഉദ്ദേശിച്ച ആൾ ഇങ്ങോട്ട് നോക്കൂ. അപ്പൊ ലാഹിയൻ എന്നത് ഷബീഹുൻ ബിൽ മുദാഫാണ്. അപ്പോൾ രണ്ടാമത്തെ പോയിന്റായി, ഇങ്ങനെ മുനാദ ഷബീഹുൻ ബിൽ മുദാഫ് ആയി വന്നാലും നസ്ബ് ചെയ്യൽ നിർബന്ധമാണ്. അതിനാലാണ് മുസാഫിറൻ, ലാഹിയൻ, ലായൻ എന്നെല്ലാം നസ്ബ് ചെയ്തിരിക്കുന്നത്. ഇനി 7, 8, 9 ശ്രദ്ധിക്കാം. യാ മുസ്ലിയൻ, വേഗത്തിലോടുന്നവനെ, ഫിൽ അജലത്തി, വണ്ടിയിൽ വേഗത്തിലോടുന്നവനെ, അന്നദാമ, ഖേദിക്കേണ്ടി വരും, ഖേദം, ഖേദിക്കേണ്ടി വരും. ആരോടായി പറയുന്നത്? യാ ലാലി, അടുത്ത വായിച്ച മനസ്സിലാവും. യാ ലാലിവൻ അക്രമി, തപസ്വർ, ഫിൽ തപസ്സവർ, നീ നിരീക്ഷിക്ക, നീ നോക്കണം, ഫിൽ അവാഖിബി, നീ കാത്തിരിക്കണം, ഫിൽ അവാഖിബ്, അന്ത്യഫലം നീ കാത്തിരുന്നോ. യാ ശാമിത്തൻ, അന്യന്റെ ദുഃഖത്തിൽ സന്തോഷിക്കുന്നവനെ, ശാമിത്ത്, ഇന്നദ്ദഹറ, തീർച്ചയായും കാലം, ഹവാനൻ, വഞ്ചിക്കുന്നതാണ്, കാലം വഞ്ചിക്കും കേട്ടോ. ഇത് ഒരു വ്യക്തിയെ നോക്കിയിട്ട് പറയുകയല്ല, മനുഷ്യ എന്ന് വിളിക്കാറുണ്ട് പല പ്രസംഗത്തിലും പലപ്പോഴും, മനുഷ്യ. അത് ഒരു മനുഷ്യനെ ഉദ്ദേശിച്ചിട്ടല്ല ആ വിളിക്കുന്നത്, അത് ഒരു നിശ്ചിത വ്യക്തികൾ ഉദ്ദേശിക്കാതെ ആരും അതിൽ പെടാം. ഇവിടെ അയാ മുസ്ലിം ഫിൽ അജലത്തി, വണ്ടി വേഗത്തിൽ ഓടിക്കുന്നവനെ, അത് വണ്ടി വേഗത്തിൽ ഓടിക്കുന്ന ആരൊക്കെയുണ്ടോ അവരോടെല്ലാം, ലോകത്താരെല്ലാം ഉണ്ടോ അവരോടെല്ലാം ഒരു ഉപദേശം വായിക്കൊണ്ട് പറയുകയാണ്. അപ്പൊ ഒരു നിശ്ചിത വ്യക്തിയെ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ മുസ്ലിയൻ, വേഗത്തിൽ ഓടുന്നവനെ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു നിശ്ചിത ആളെ അല്ല, അവ ആരുമാകാം. അതിനാൽ അതിനെ നെക്കിറ ഗൈറ് മക്സൂദ എന്നാ പറയാം. നെക്കിറ ഗൈറ് മക്സൂദ, ഹസദാന്ന് ഉദ്ദേശിക്കുക, ഗൈറ് മക്സൂദ, ഒരു നിശ്ചിത ആളെ ഉദ്ദേശിക്കാതെയാ പറയുന്നത്, അത് ആരും പെടാം. ഇങ്ങനെ നെക്കിറ ഗൈറ് മക്സൂദയായിട്ടാണ് മുനാദ വരുന്നതെങ്കിൽ, മുസ്ലിയൻ, ലാലിമൻ, ശാമിത്തൻ, ലാലിമൻ അക്രമി, അക്രമം ചെയ്യുന്ന ആരും പെടാം, ശാമിത്തൻ, അന്യന്റെ ദുഃഖത്തിൽ സന്തോഷിക്കുന്നവനെ, അത് ആരുമാകാം. അങ്ങനെ ആരെയും ഉദ്ദേശിച്ച് പറയുകയാണെങ്കിൽ, എല്ലാവരും പെടുന്ന രൂപത്തിൽ പറയുകയാണെങ്കിൽ അതിനെ നെക്കിറ ഗൈറ് മക്സൂദ എന്നാണ് പറയുക. അപ്പോൾ നസ്ബ് ചെയ്യൽ നിർബന്ധമാണ്. അപ്പൊ 3 സന്ദർഭത്തിൽ മുനാദക്ക് നമ്മൾ നസ്ബ് ചെയ്യണം. 1, മുനാദ മുദാഫായി വന്നാൽ. 2, മുനാദ ഷബീഹുൻ ബിൽ മുദാഫായി വന്നാൽ. 3, മുനാദ നെക്കിറ ഗൈറ് മക്സൂദയായി വന്നാൽ, എന്നാൽ നിശ്ചിത ഒരാളെ ഉദ്ദേശിക്കാതെ ലോകത്തെ എല്ലാവരും പെടുന്ന രൂപത്തിൽ, ഈ പ്രവൃത്തി ചെയ്യുന്ന ആരും പെടും എന്ന രൂപത്തിൽ പറയുകയാണെങ്കിൽ അതിനാ നെക്കിറ ഗൈറ് മക്സൂദ എന്ന് പറയാം.
ആ മൂന്ന് സന്ദർഭങ്ങളിൽ നസ്ബ് ചെയ്യൽ മുനാദക്ക് നസ്ബ് ചെയ്യൽ നിർബന്ധമാണ്. എന്നാൽ 10, 11, 12 ശ്രദ്ധിക്കൂ. യാ റിജാലു പുരുഷന്മാരെ, അതുകൊണ്ട് നിങ്ങൾ നന്നാക്കും അമാലക്കും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ. പുരുഷന്മാരെ നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നന്നാക്കൂ. ഇവിടെ പുരുഷന്മാരെ എന്ന് വിളിക്കുന്നത് ആരെയാണ്? നമ്മളെ മുന്നിലുള്ള ചില ആളുകളെയാണ്. ആ നിശ്ചിത ആളുകൾ ഉദ്ദേശിച്ച് അവരെ പേരെടുത്ത് പറയുന്നില്ല, പക്ഷെ നമ്മളെ മുന്നിലിരിക്കുന്ന ചില ആളുകളെ നോക്കിയിട്ട് പുരുഷന്മാരെ എന്ന് പറയുകയാണ്. അതിനാൽ അതിനെ നക്കിറ മഖ്സൂദ എന്നാണ് പറയാ. നക്കിറ മഖ്സൂദ, നക്കിറ മഖ്സൂദ ആവുമ്പോ ശ്രദ്ധിക്കൂ, യാ റിജാലു അവിടെ വമ്മൺ, വമ്മ റഫിന്റെ അടയാളമല്ലേ ആണ്. അപ്പോ റഫിന്റെ അടയാളമാണ് നമ്മൾ കൊടുക്കേണ്ടത്. യാ റിജാലു, യാ റിജാലൻ എന്നോ യാ റിജാലിൻ എന്നോ പറയരുത്, റഫിന്റെ അടയാളമാണ് കൊടുക്കേണ്ടത്. ചിലപ്പോ റഫ് ചെയ്യൽ ലൊമ്പ് കൊണ്ടായിരിക്കും, ഇവിടെ ലൊമ്പ് കൊണ്ടാണ് റഫ് ചെയ്തത്. ഇപ്പൊ ജമ്മു മുദക്കർ സാലിം ഒക്കെ ആണെങ്കിൽ റഫ് ചെയ്യൽ വാവ് കൊണ്ടായിരിക്കും. ഇനി മുസന്നെ ആണെങ്കിൽ നസ്ബ് ചെയ്യൽ അലിഫ് കൊണ്ടായിരിക്കും. ജമ്മു മുഅന്നസ് സാലിം ആണെങ്കിൽ റഫ് ചെയ്യൽ ലൊമ്പ് കൊണ്ടായിരിക്കും. അങ്ങനെ പലതിനും പല വ്യത്യാസങ്ങൾ നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചു. അപ്പൊ ഏതായിരുന്നാലും ഏത് തരത്തിൽപ്പെട്ട വാക്കാണ് വരുന്നെങ്കിൽ അതിന് എങ്ങനെയാണോ റഫ് ചെയ്യേണ്ടത് ആ അക്ഷരം ആ അടയാളം നൽകിയിട്ട് റഫ് ചെയ്യാം. പക്ഷേ മർഫു എന്ന് ഒരിക്കലും അതിനെ കുറിച്ച് പറയരുത്. അതിന് ഇറാബ് പറയുമ്പോൾ മബിനിയുൻ അലൽ ദമ്മി, അല്ലെങ്കിൽ മബിനി അലൽ ബാബി, ഏത് ഹർക്കത്താണ് ഏത് അടയാളമാണോ കൊടുത്തത്, റഫിന്റെ ഏത് അടയാളമാണോ കൊടുത്തത് അതിന്റെ മേൽ മബിനിയാണ് എന്ന് പറയാം. ഇപ്പൊ റിജാലു, ഇവിടെ ഇതിന്റെ റഫിന്റെ അടയാളമായ ദമ്മല്ലേ കൊടുത്തത്. അപ്പോ യാ റിജാലു, യാ എന്നാൽ ഹർഫു നിദാ, മബിനി അല സുക്കുൻ. റിജാലു എന്നതിന്റെ ഇറാബ് പറയുമ്പോൾ മുനാദ, മബിനിയുൻ അല ലൊമ്മി എന്നാണ് പറയുന്നത്. മർഫൂം ബി ലൊമ്മത്തി എന്ന് പറയരുത്. ഇത് മുനാദയുടെ വിഷയത്തിലുള്ള പ്രത്യേകതയാണ്, മുനാദയിലുള്ള ഒരു പ്രത്യേകതയാണ്. റഫിന്റെ അടയാളമാണ് കൊടുക്കുക, പക്ഷേ അത് ആ അർക്കത്തിന്റെ മേൽ മബിനിയാണ് എന്നാണ് പറയുന്നത്. ഇനി അടുത്ത ഉദാഹരണം നോക്കൂ. യാ ഫതയാനി, രണ്ട് യുവാക്കളെ. ലാ താബത, നിങ്ങൾ അനാവശ്യം കളിക്കരുത്. ബിൽ അസ്ഹരി, പൂക്കളെ കൊണ്ട് നിങ്ങൾ അനാവശ്യം കളിക്കരുത്. യാ ഫതയാനി, യുവാക്കളെ, രണ്ട് യുവാക്കളെ വിളിക്കും. അപ്പോ അതൊരു മുസന്നയായ വാക്കാണ്, അത് നിശ്ചിത ആളുകൾ ഉദ്ദേശിച്ച് തന്നെയാണ് പറയുന്നത്. അപ്പോൾ നക്കിറ മഖ്സൂദയാണ്. യാ ഫതയാനി, രണ്ട് യുവാക്കളെ. ഫതയൈനി എന്നും പറയാം. നസ്ബിന്റെ സന്ദർഭമാണെങ്കിൽ അലിഫിന് പകരം യാ ആണ് വരേണ്ടത്. ഇപ്പൊ നക്കിറ മഖ്സൂദയാണ് എന്നതിനാൽ നിശ്ചിത ആളുകൾ ഉദ്ദേശിച്ചാണ് പറഞ്ഞതിനാൽ റഫ്ഫിന്റെ അടയാളമായ അലിഫ് നൽകിയിരിക്കുകയാണ്. പക്ഷെ അതിന്റെ ഇറാബ് പറയുമ്പോൾ മബിനിയുൻ അലൽ അലിഫി എന്നാണ് പറയുന്നത്. മബിനിയുൻ അലൽ അലിഫി, മുനാദ മബിനിയുൻ അലൽ അലിഫി എന്ന് പറയണം. യാ ലായിബൂന, കളിക്കാരെ, ഇസ്തരീഹു, നിങ്ങൾ വിശ്രമിക്കൂ. ലായിബൂന, അവരല്ലേ കളിക്കാരെ, ആ നിശ്ചിത ആളുകൾ ഉദ്ദേശിച്ച് തന്നെയാണ് വിളിക്കുന്നത്. അപ്പോൾ നക്കിറ മഖ്സൂദയാണ്, മഖ്സൂദ ഉദ്ദേശിച്ച്, നിശ്ചിത ആളുകൾ ഉദ്ദേശിച്ച് തന്നെയാണ് പറയുന്നത്. ഈ ലായിബുന എന്ന വാക്ക് ശ്രദ്ധിക്കും, അത് ലായിബുൻ, അതിന്റെ ജമ്മ മുദക്കർ സാലിമാണ് ലായിബൂന. വാവും നൂനും ചേർത്ത് ജമ്മാക്കിയാണ്, ജമ്മുണ്ടാക്കിയാണ്. അപ്പൊ റഫ് ചെയ്യുമ്പോൾ വാവ്, നസ്ബ് ചെയ്യുമ്പോൾ യാ എന്നാണല്ലോ ജമ്മു മുദക്കർ സാലിമിന്റെ നിയമം. അപ്പൊ റഫ് ആയിരുന്നു, റഫിന്റെ അടയാളമായ വാവാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പക്ഷെ ഇതിന്റെ ഇറാബ് പറയുമ്പോൾ മർഫൂം ബിൽ വാവി എന്ന് പറയരുത്, മബ്നിയുൻ അലൽ വാവി എന്നേ പറയാം. അതാണ് നക്കിറ മഖ്സൂദയുടെ നിയമം. ഇനി യാ ഖലീലു, കൂട്ടുകാര. യാ ഖലീലു, കൂട്ടുകാര. ഇവിടെ ഒരു ഒറ്റ പേരാണ്, ഒറ്റ പേര്, ഒരു വിളിപ്പേര്, അതിൽ വേറൊന്നും ചേർന്നിട്ടില്ല, ഒരൊറ്റ പേര്, ഒരു വാക്കേ ഉള്ളൂ. അങ്ങനെയാണെങ്കിലും നമ്മൾ റഫ്ഖിന്റെ അടയാളമാണ് കൊടുക്കേണ്ടത്. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മർഫുവും ബിൽവമ്മത്തി എന്നോ മർഫു എന്ന് പറയരുത്, മബിനിയൻ അലല്ലൊമ്മി. റഫ്ഖിന്റെ ഏത് അടയാളമാണോ കൊടുക്കുന്നത് അതിന്റെ മേൽ മബിനിയാണ് എന്ന് പറയാം. യാ ഹസനാനി, അവിടെ രണ്ട് ഹസന്മാരെ എന്നാണ്. അപ്പൊ ഹസനാനി, ഹസനൈനി എന്നാണ് നസ്ബാകുമ്പോ പറയേണ്ടത്. റഫ്ഫിന്റെ അടയാളമായ അലിഫാണ് കൊടുത്തുള്ളത്, അതിനാൽ മബിനിയുൻ അലൽ അലിഫി എന്നാണ് പറയുന്നത്. യാ മുഹമ്മദുന, മുഹമ്മദുമാരെ, അത് നേരത്തെ ഇതുപോലെ തന്നെ. ഇനി അതിന്റെ കായിക ശ്രദ്ധിക്കാം. അൽ മുനാദ, മുനാദ എന്നാൽ ഇസ്മോൻ, അതൊരു ഇസ്മാണ്. യുദ്ധക്കറു, അത് പറയപ്പെടുന്നു ബാദ യാ, യാക്ക് ശേഷം. യാ മുഹമ്മദ്, അപ്പൊ യാക്ക് ശേഷം പറഞ്ഞ ആ മുഹമ്മദ് എന്ന വാക്ക്, അതാണ് മുനാദ. ഔ അല്ലെങ്കിൽ ഇഹ്ദ അഖവാതിഹ, യായുടെ ഏതെങ്കിലും ഒരു സഹോദരിമാർക്ക് ശേഷം. ഇപ്പൊ യാ മാത്രമല്ല, യാ അയാ ഹയാ ഐ ആ
ഇങ്ങനെയുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ഇവയിൽ ഏതെങ്കിലും ഒന്നിനു ശേഷം പറയുന്ന ആ പേരിനെയാണ് എന്ത് പറയാ, മുനാദ എന്ന് പറയാ. തലബൻ ആവശ്യപ്പെട്ടുകൊണ്ട് ലീ ഇഖ്ബാലി മുന്നോട്ട് വരാൻ, മദ്ലൂലിഹി ആ പേര് കൊണ്ട് ആരെയാണ് ഉദ്ദേശിക്കുന്നത് അയാൾ മുന്നോട്ട് വരാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ വിളിക്കുക. അപ്പോ ആ യാ എന്ന വാക്കിനോ അല്ലെങ്കിൽ ഇതുപോലുള്ള വാക്കുകൾക്ക് ശേഷമോ പറയുന്ന ആ പേരിനെയാണ് നമ്മൾ മുനാദ എന്ന് പറയുന്നത്. യുൻസബുൽ മുനാദ, മുനാദക്ക് നമ്മൾ നസ്ബ് ചെയ്യണം. യുൻസബു നസ്ബ് ചെയ്യപ്പെടും, അൽ മുനാദ മുനാദ ഇദാ കാന മുളാഫൻ, ആ മുനാദ മുളാഫ് ആണെങ്കിൽ നമ്മൾ അതിന് നസ്ബ് ചെയ്യണം. ഔ ഷബീഹുൽ മുളാഫ് അല്ലെങ്കിൽ ഷബീഹുബിൽ മുളാഫ് ആണെങ്കിലും നസ്ബ് ചെയ്യണം. ഔ നക്കിറ വൈറു മഖ്സൂദ, അപ്പൊ യുബിന് അത് മബിനിയാകും. അലാമ യുർഫോ ബിഹി, ഏതൊന്നിന്റെ മേലാണോ അത് റഫ് ചെയ്യപ്പെടുന്നത് അതിന്റെ മേൽ മബിനിയാകും. എന്തുകൊണ്ടാണ് ആ ഫീൽ, ഏത് അക്ഷരം കൊണ്ടാണോ അല്ലെങ്കിൽ ഏത് ഹർക്കത്ത് കൊണ്ടാണോ ആ വാക്കിന് ആ മുനാദക്ക് റഫ് ആ വാക്കിന് റഫ് ചെയ്യാറുള്ളത്, അതിന്റെ മേൽ മബിനിയാകും. എപ്പോൾ, ഇതാക്കാന നക്കിറ മഖ്സൂദ, അത് നക്കിറ മഖ്സൂദയാണെങ്കിൽ, ആ അല്ലെങ്കിൽ അലമൻ മുഫ്രദൻ ഒറ്റ പേരാണെങ്കിൽ, മുറാദ് ബിൽ മുഫ്രദി, ഇവിടെ അലമൻ മുഫ്രദ് എന്ന് പറഞ്ഞല്ലോ, അവിടെ മുഫ്രദ് കൊണ്ട് ഉദ്ദേശം പുനാ ഇവിടെ മാ ലൈസ മുദാഫൻ, മുദാഫ് അല്ലാത്തത്. ഇപ്പൊ സലാഹുദ്ദീൻ പോലെ മുദാഫ് മുദാഫ് ഇലൈഹി ആ രൂപത്തിലല്ലാത്തത്, പല ഷബീഹം ബിൽ മുദാഫ് അല്ലെങ്കിൽ ഷബീഹും ബിൽ മുദാഫും അല്ലാത്ത ഒറ്റ പേരുകളെയാണ് ഇപ്പൊ മുനാദ അല്ല മുഫ്രദ് എന്ന് ഉദ്ദേശിക്കുന്നത്.